സംസ്ഥാനത്തെ പുഴകൾ വറ്റി വരളുകയാണ്. മഹാപ്രളയത്തെ തുടർന്ന് നദീതടങ്ങൾ തകർന്നതോടെ വെള്ളം പിടിച്ചു നിർത്താനുള്ള ശേഷി നഷ്ടപ്പെട്ടതാണ് ഇതിന് കാരണമായി വിലയിരുത്തുന്നത്. സംസ്ഥാനത്തെ 44 പുഴകളിൽ മിക്കതിലും വെള്ളം കുറയുകയാണ്. ചിലത് വറ്റി വരണ്ടു. വേനലിന്റെ തുടക്കത്തിൽ തന്നെ പുഴകൾ വറ്റുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. പ്രളയത്തിൽ വെള്ളം കുത്തിയൊലിച്ചപ്പോൾ മേൽമണ്ണ് ഏറെ നഷ്ടമായി. വെള്ളം വലിച്ചെടുത്ത് സൂക്ഷിക്കുവാനുള്ള ശേഷി ഇതോടെ മിക്ക പുഴകൾക്കും നഷ്ടപ്പെട്ടു. തുലാവർഷം മോശമായതും നേരത്തെ തന്നെ പുഴകൾ വറ്റാൻ കാരണമായി. കഴിഞ്ഞ മഴയത്ത് തന്നെ നമ്മുടെ ടോപ്പ് സോയിലും ബാക്കിയെല്ലാം ഒലിച്ചു പോകാനുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റേഡിയേഷൻ്റെ ഒരു എഫക്റ്റ് റേഡിയേറ്റ് ചെയ്തിട്ട് കൂടുതൽ ചൂട് വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ജലാശയങ്ങളെയും അല്ലെങ്കിൽ ജലസ്രോതസ്സുകളെയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയായിട്ട് നമ്മൾ കാണുന്നത്. തുലാവർഷത്തിൽ ഏറ്റവും കുറച്ച് മഴ കിട്ടിയ വടക്കൻ കേരളത്തിലാണ് സ്ഥിതി രൂക്ഷം. തുലാവർഷത്തിൽ 16% കുറവാണ് രേഖപ്പെടുത്തിയത്. മലയോര മേഖലയിലെ പ്രധാന പുഴകളെല്ലാം പറ്റി. ഇവിടെ വരൾച്ച രൂക്ഷമാണ്. വേനൽ മഴ കിട്ടിയില്ലെങ്കിൽ പ്രശ്നം അതീവ ഗുരുതരമാകും. മഴ കിട്ടുമ്പോൾ വെള്ളം സംഭരിച്ച് പതുക്കെ പുറന്തള്ളുന്ന പുഴകളുടെ സ്വാഭാവിക സ്വഭാവം തിരികെ കിട്ടും വരെ നീരൊഴുക്കിൽ കാര്യമായ കുറവ് ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന. സി ആർ രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.